നമസ്കാരം പിണറായി വിജയനെ മുൻനിർത്തി സൈബർ സഖാക്കളുടെ തള്ളലുകൾ നാം ഇപ്പോൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് അതേസമയം കേരള മുഖ്യമന്ത്രി പിണറായി വിജയനെ ക്യാപ്റ്റനാക്കി കൊണ്ടുള്ള സൈബർ തള്ളുകൾ തുടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷമാണ് ഈ പ്രളയകാലത്ത് കേരള ജനതയെ ഒരുമിപ്പിച്ചു നിന്ന രക്ഷകനായ നേതാവാണ് പിണറായി എന്നാണ് ഇടത് സൈബർ ലോകത്തെ പ്രമുഖ തള്ളുകൾ എന്നാൽ കേരള ജനതയെ ദുരിതത്തിലാക്കിയ പ്രളയം സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം ഉണ്ടായതാണെന്ന ആക്ഷേപവും ശക്തമായിരുന്നു ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണ് ഇതിനിടയാക്കിയതെന്നായിരുന്നു പ്രധാനപ്പെട്ട ആക്ഷേപം എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയനെ വീണ്ടും ക്യാപ്റ്റനാക്കുമ്പോൾ തിരിച്ചടിയായുള്ള സുപ്രധാന റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോൾ പിണറായിയുടെ ക്യാപ്റ്റൻ പദവിയും രക്ഷകൻ പദവിയും എല്ലാം തള്ളുന്നതാണ് ഈ പുതിയ റിപ്പോർട്ട് കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന്റെ രൂക്ഷത വർദ്ധിപ്പിച്ചത് ഡാമുകളിലെ വെള്ളം കൈകാര്യം ചെയ്യുന്നതിലുണ്ടായ വീഴ്ച മൂലമെന്നാണ് ബാംഗ്ലൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ പഠനത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പഠനം നടന്നത് മലയാള മനോരമയാണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് പുറത്തുവിട്ടത് മഴ മുന്നറിയിപ്പുകളോ ഡാമുകളിലേക്ക് എത്തുന്ന വെള്ളത്തിന്റെ അളവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളോ ലഭ്യമായിരുന്നില്ല ഇത് ഡാമുകളുടെ പ്രവർത്തനത്തെ ബാധിച്ചു ഇടുക്കി അണക്കെട്ട് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് ഉപയോഗിക്കണമെന്ന് നിർമ്മാണ രേഖയിൽ നിഷ്കർഷിച്ചിട്ടുണ്ടെങ്കിലും വൈദ്യുതി ഉൽപാദനത്തിന് മാത്രമാണ് ഉപയോഗിക്കുന്നത് പ്രളയം രൂക്ഷമായ ഓഗസ്റ്റ് മുതൽ പതിനെട്ട് വരെ ഇടുക്കി ഡാമിലെ മുഴുവൻ സംഭരണശേഷിക്കും പരമാവധി ജലനിരപ്പിനുമിടയിലുള്ള ഫ്ലഡ്കുഷൻ ഉപയോഗപ്പെടുത്തിയില്ല ഫ്ലഡ്കൂഷൻ അളവായ നൂറ്റി പത്ത് ദശാംശം നാല് രണ്ട് മില്യൻ ക്യൂബിക് മീറ്റർ ഉപയോഗപ്പെടുത്തിയിരുന്നുവെങ്കിൽ ആദ്യഘട്ടത്തിൽ വെള്ളം തുറന്നുവിട്ടത് ഒഴിവാക്കാമായിരുന്നു ഇടമലയാർ ഡാമിലും മുഴുവൻ ശേഷിയിൽ ഫ്ലഡ് കുഷൻ ഉപയോഗപ്പെടുത്തിയില്ല വെള്ളപ്പൊക്ക സമയത്ത് ലോവർ പെരിയാർ അണക്കെട്ടിലെ ടണലുകളുടെ തടസ്സം കാരണം പവർ പവർഹൌസിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നില്ല ഇടമലയാർ പവർഹൌസിൽ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനാറ് മുതൽ പതിനെട്ട് വരെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചില്ലായിരുന്നെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ ഇന്റർ ഡിസിപ്ലിനറി സെന്റർ ഫോർ വാട്ടർ റിസർച്ച് വകുപ്പിലെ പി പി മജുന്ദാർ ഐഷ ശർമ്മ ആർ ഗൌരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പഠനം നടത്തിയത് മഹാപ്രളയവേളയിൽ അണക്കെട്ടുകളുടെ കൈകാര്യം ഫലപ്രദമായിരുന്നില്ലെന്ന് ഹൈക്കോടതി നിയോഗിച്ച അമിക്കസ് ക്യൂറിയും കണ്ടെത്തിയിരുന്നു എന്നാൽ പ്രളയാനന്തര കേരളത്തിലെ ജനനായകനായി മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉയർത്തിക്കാട്ടിയപ്പോൾ തന്നെയായിരുന്നു റിപ്പോർട്ട് പുറത്തു വന്നത് റിപ്പോർട്ട് പരിശോധിച്ചാൽ പ്രളയകാലത്തെ മരണത്തിന് ഉത്തരവാദി സർക്കാർ സംവിധാനമാണെന്ന് തന്നെ നമുക്ക് വ്യക്തമായി മനസ്സിലാകും സർക്കാരും കേന്ദ്ര ജല കമ്മീഷൻ ദേശീയ ദുരന്ത നിവാരണ സമിതി തുടങ്ങിയ അധികാരികളും പുറപ്പെടുവിച്ച ഡാം സുരക്ഷ പ്രളയ കൈകാര്യ മാർഗരീകരണം ൾ കേരളത്തിലെ അണക്കെട്ടുകളിൽ നടപ്പാക്കിയില്ലെന്ന് അമിക്കപ്പെടുത്തിയിരുന്നു അതേസമയം കേരളത്തിലെ ഡാമുകൾ പ്രവർത്തിപ്പിച്ചത് മാർഗരേഖ അനുസരിച്ചല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് അതായത് ആലുവ അടക്കമുള്ള സ്ഥലങ്ങൾ മുങ്ങിത്താഴാനുള്ള കാരണം സർക്കാർ വീഴ്ചയാണെന്നത് തുറന്ന് സമ്മതിക്കുകയാണ് ഈ കണ്ടെത്തിലെല്ലാം പ്രതിപക്ഷത്തിന്റെ പ്രചരണായുധങ്ങൾ തന്നെയാണ് ഇതിന് ഡാമില്ലാത്ത മലപ്പുറത്ത് എങ്ങനെ വെള്ളം മുങ്ങിയെന്ന ചോദ്യവുമായി പ്രതിരോധത്തിനെത്തുകയാണ് സംസ്ഥാന സർക്കാർ പേമാരി അതിശക്തമായിരുന്നുവെന്നതാണ് ഇതിനു പിന്നിലെ വസ്തുത മുൻപില്ലാത്ത വിധം വെള്ളം പൊങ്ങി അത് മലപ്പുറത്തും പ്രശ്നമുണ്ടാക്കി അത് സാധാരണ മഴയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഉരുൾപൊട്ടലും മറ്റുമുണ്ടാക്കിയ സ്വാഭാവിക പ്രശ്നങ്ങൾ എന്നാൽ ചെങ്ങന്നൂരും ആലുവയിലും ഉണ്ടായത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നാണ് അമിക്കസ് കുറി വ്യക്തമാക്കിയത് അപകട സാധ്യതയെക്കുറിച്ച് ജൂലൈ അവസാനം തന്നെ കൃത്യമായി വിവരം ലഭിച്ചിട്ടും ഘട്ടമായി വെള്ളം തുറന്നുവിട്ട് ജലവിതരപ്പ് നിയന്ത്രിക്കാതിരുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യത്തിന് കെ എസ് ഇ ബി വ്യക്തമായ ഉത്തരം നൽകിയിരുന്നില്ല ഇതേക്കുറിച്ചടക്കം വിശദമായ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് അമിക്കസ് ക്യൂറിയായ ജേക്കബ് പി അലക്സിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് അപ്രതീക്ഷിതമായുണ്ടായ മഴയാണ് പ്രളയകാരണമെന്ന വാദത്തിൽ വസ്തുതയില്ല കേരളത്തിൽ പെയ്ത മഴയുടെ അളവ് രേഖപ്പെടുത്തുന്നതിനോ പഠിക്കുന്നതിനോ സംസ്ഥാനത്ത് സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പുകൾ ലഭിച്ചിട്ടും സർക്കാർ സംവിധാനങ്ങൾ അവയൊന്നും കൃത്യമായി പരിശോധിക്കുകയോ തുടർ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല ഡാമുകൾ തുറന്നുവിടുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളും എടുത്തിട്ടില്ല ജനങ്ങൾക്ക് നൽകേണ്ട ഓറഞ്ച് റെഡ് അലർട്ടുകൾ പുറപ്പെടുവിക്കാതെ ഡാമുകൾ കൂട്ടമായി തുറന്നുവിട്ടതാണ് പ്രളയത്തിനിടയാക്കിയതെന്നും റിപ്പോർട്ട് അന്ന് ചൂണ്ടിക്കാട്ടിയിരുന്നു വെബ് ഡെസ്ക്